ഹലോ ഫ്രണ്ട്സ്, ഡെയിലി കപ്പ് ഓഫ് ഫാക്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് ടെക്സ്റ്റ് ബുക്കുകൾ ലഭിക്കുമ്പോൾ ഞാൻ ആദ്യം ചെയ്തിരുന്നത് ബുക്ക് തുറന്നു നോക്കി അകത്തെ പേജുകൾ സ്മെല്ല് ചെയ്യുക എന്നുള്ളതായിരുന്നു. എനിക്ക് ഉറപ്പുണ്ട് എന്നെപ്പോലെ ഒരുപാട് പേരുണ്ടായിരിക്കും. പേജിലെ കെമിക്കൽ കോമ്പൗണ്ട്സിൻ്റെ ബ്രേക്ക് ഡൗൺ ആണ് ഈ സ്മെല്ലിന് കാരണം. കാലാകാലങ്ങളായി നമ്മൾ ആസ്വദിച്ചു വരുന്ന ഈ മണത്തിനൊരു പേരുണ്ട്. ബിബ്ലിയോസ്മിയ എന്നാണ് ബുക്കിൻ്റെ സ്മെല്ലിന് നൽകിയിരിക്കുന്ന പേര്. ബുക്കുകളെ സംബന്ധിക്കുന്ന കുറച്ച് അസ്റ്റൗണ്ടിങ് ഫാക്ട്സുമായിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത്. സോ വീഡിയോയിലേക്ക് പോവാം. പേപ്പർ, തുണി, വുഡ് എന്നിങ്ങനെയുള്ള ഒരുപാട് വസ്തുക്കൾ നമ്മൾ ബുക്ക് ബൈൻഡിങ്ങിനായിട്ട് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ മനുഷ്യൻ്റെ തൊലി ഉപയോഗിച്ച് ബൈൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ളൊരു പുസ്തകമുണ്ട്. 1880 എഴുതപ്പെട്ട ഡെസ്റ്റിനീസ് ഓഫ് സോൾ എന്നൊരു ഫ്രഞ്ച് പുസ്തകം ബൈൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഹ്യൂമൻ സ്കിന്നിലാണ്. ഈ പുസ്തകം ഇപ്പോഴുള്ളത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ലൈബ്രറിയിലാണ്. 16th century മുതൽ തന്നെ പല മൃഗങ്ങളുടെയും തൊലി ബുക്ക് ബൈൻഡിങ്ങിനായി ഉപയോഗിച്ച് വരാറുണ്ടായിരുന്നു. ഡെസ്റ്റിനീസ് ഓഫ് സോൾ എന്ന ഈ പുസ്തകം എഴുത്തുകാരനിൽ നിന്നും വാങ്ങിയ അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ് ഇത്തരത്തിലൊരു ഹ്യൂമൻ സ്കിൻ കവറിംഗ് ബുക്കിന് നൽകിയത്. മരണപ്പെട്ടൊരു യുവതിയുടെ പുറംഭാഗത്തെ തൊലിയാണ് അദ്ദേഹം ഇതിനായി ഉപയോഗിച്ചത്. പുസ്തകത്തിനകത്ത് ഒരു നോട്ടിൽ അദ്ദേഹം ഇപ്രകാരം എഴുതിയിട്ടുണ്ടായിരുന്നു: മനുഷ്യൻ്റെ ആത്മാവിനെക്കുറിച്ച് സംസാരിക്കുന്ന പുസ്തകത്തിന് മനുഷ്യൻ്റെ ശരീരം തന്നെയാണ് മികച്ച ആവരണം. പണ്ടുകാലത്ത് സമ്പന്നർ മാത്രം ആസ്വദിച്ചു വന്നിരുന്നൊരു വിനോദമായിരുന്നു പുസ്തക വായന. എന്നാൽ ബുക്ക് സ്റ്റോറുകളും ലൈബ്രറികളും നിലവിൽ വന്നതോടെ ഈ സമ്പ്രദായത്തിന് തിരശീല വീണു. ലോകത്തിലെ ആദ്യ ബുക്ക് സ്റ്റോറായി കണക്കാക്കപ്പെടുന്നത് ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പോർച്ചുഗൽ ലിസ്ബണിലുള്ളൊരു ബുക്ക് സ്റ്റോറാണ്. 1732 ലിവ്രറിയ ബെർട്രാൻഡ് എന്നു പേരുള്ള ഈ ബുക്ക് സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചത്. അതേസമയം ലോകത്തിലെ ഏറ്റവും പഴയ ലൈബ്രറിയായി കണക്കാക്കപ്പെടുന്നത് മൊറോക്കോയിലുള്ള അൽ കറാവിയിൻ ലൈബ്രറിയാണ്. ബുക്ക് സ്റ്റോറുകളും മറ്റും നിലവിൽ വന്നതിന് ശേഷവും ഗ്രാമപ്രദേശങ്ങളിലുള്ളവർക്ക് പുസ്തകങ്ങൾ ലഭിക്കുക പ്രയാസമായിരുന്നു. ഈ പ്രശ്നത്തിനൊരു പോംവഴി എന്ന രീതിയിലാണ് ട്രാവലിംഗ് ലൈബ്രറി അഥവാ മൊബൈൽ ലൈബ്രറി എന്നൊരു സംരംഭം നിലവിൽ വന്നത്. 1839 ദ അമേരിക്കൻ സ്കൂൾ ഓഫ് ലൈബ്രറിയാണ് ചരിത്രത്തിൽ ആദ്യമായി മൊബൈൽ ലൈബ്രറി സ്റ്റാർട്ട് ചെയ്തത്. കുതിരവണ്ടികളിലും മറ്റുമായിരുന്നു ഇവർ പുസ്തകങ്ങൾ കൊണ്ടുപോയിരുന്നത്. ഇന്ത്യയിൽ ആദ്യമായി ഈ സമ്പ്രദായം സ്റ്റാർട്ട് ചെയ്തത് ആന്ധ്രാപ്രദേശിലായിരുന്നു. ബോട്ടുകളിലായിരുന്നു ലൈബ്രറി സൗകര്യം ഒരുക്കിയിരുന്നത്. ഇനി പരിചയപ്പെടുത്താൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും ചെറുതും വലുതുമായ പുസ്തകങ്ങളെയാണ്. ദ ടീനി ടെഡ് ഫ്രം ടേണിപ് ടൗൺ എന്ന കുട്ടികളുടെ കഥാപുസ്തകമാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ സൈസിലുള്ള പുസ്തകം. 70x100 micrometer ആണ് ഈ പുസ്തകത്തിൻ്റെ ഡയമെൻഷൻ. ഇനി വലിയ പുസ്തകം ഏതാണെന്ന് നോക്കാം. ദുബായിൽ വെച്ച് പബ്ലിഷ് ചെയ്ത് മുഹമ്മദ് നബി എന്ന പ്രവാചകൻ്റെ കഥയെക്കുറിച്ച് പറയുന്ന പുസ്തകമാണ് ലോകത്തിലെ ഏറ്റവും വലിയ പുസ്തകം. 16 നീളവും 26 വീതിയുമുള്ള ഈ പുസ്തകത്തിൻ്റെ ആകെ ഭാരം 1500 kg ആണ്. ഇനി ഏറ്റവും കൂടുതൽ വായനക്കാരുള്ള രാജ്യം ഏതാണെന്ന് നോക്കാം. NOP വേൾഡ് കൾച്ചർ സ്കോർ ഇൻഡെക്സ് പ്രകാരം ഏറ്റവും കൂടുതൽ വായിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഏകദേശം 10 hours ഒരാഴ്ചയിൽ എന്ന നിലയ്ക്കാണ് ഇന്ത്യയിലെ വായനയുടെ കണക്ക്. ഇനി തൊട്ടു പുറകിലായുള്ളത് തായ്ലൻഡും 3rd place ചൈനയുമാണ്. ഇനി ലോകത്തിലെ ഏറ്റവും എക്സ്പെൻസീവായ ബുക്ക് എന്ന ഖ്യാതി ഏത് പുസ്തകത്തിനാണെന്ന് നോക്കാം. ഇത് ശരിക്കും ഒരു ബുക്കല്ല, ഒരു ഡയറിയാണ്. കോഡെക്സ് ലേസസ്റ്റർ എന്ന് പേര് നൽകിയിട്ടുള്ള ലിയനാർഡോ ഡാവിൻസിയുടെ സയൻസ് ഡയറിയാണ് ലോകത്തിലെ ഏറ്റവും എക്സ്പെൻസീവായ ബുക്ക്. ഇനി ഈ പുസ്തകം ആരുടെ കയ്യിലാണെന്ന് നോക്കാം. 1794 നടന്ന വലിയൊരു ലേലത്തിൽ വെച്ച് 53.5 million ഇന്ത്യൻ റുപ്പീസിന് ബിൽ ഗേറ്റ്സ് ഈ പുസ്തകം സ്വന്തമാക്കി. സാക്ഷരതയിൽ മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം. എന്നാൽ ആഗോളതലത്തിൽ നോക്കുമ്പോൾ 5 in 1 എഴുതാനോ വായിക്കാനോ കഴിയില്ല. ഏഷ്യയിലും ആഫ്രിക്കയിലുമാണ് നിരക്ഷരത ഏറ്റവും കൂടുതലുള്ളത്. ലോകത്തിൽ ഇന്നേ വരെ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ പുസ്തകം ബൈബിളാണ്. ഇത് നിങ്ങളിൽ പലർക്കും അറിയായിരിക്കും. എന്നാൽ 2rd and 3rd places ബെസ്റ്റ് സെല്ലേഴ്സ് ഏതൊക്കെയാണ്? ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുൻകാല ചെയർമാൻ ആയിരുന്ന മാവോ സേ തുങ്ങിൻ്റെ പ്രസംഗങ്ങൾ അടങ്ങിയ ദ കൊട്ടേഷൻസ് ഓഫ് ചെയർമാൻ മാവോ സേ തുങ് എന്ന പുസ്തകവും ഹാരി പോട്ടർ സീരീസുമാണ് ബെസ്റ്റ് സെല്ലേഴ്സായി 2rd and 3rd places നിൽക്കുന്നത്. ഇനി പറയാൻ പോകുന്നത് ഏറ്റവും നീളം കൂടിയ ടൈറ്റിൽ എന്ന ഖ്യാതിയുമായി ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം പിടിച്ച പുസ്തകത്തെക്കുറിച്ചാണ്.
ദ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് ഓഫ് ദി ഹാർട്ട് ഫ്രം ദി ഫോർമേഷൻ എന്ന് തുടങ്ങി 3777 വേർഡുകൾ ഉൾക്കൊള്ളുന്നതാണ് ഈ ടൈറ്റിൽ. ചെറിയ ജീവജാലങ്ങൾ തുടങ്ങി വലിയ ജീവികൾ വരെ എല്ലാവരുടെയും ഹൃദയത്തിൻ്റെ ഡെവലപ്മെൻറ്റും ഹൃദയത്തിൻ്റെ മറ്റു കാര്യങ്ങളുമാണ് ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. എന്നാൽ അമേസിംഗ് ആയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് ഒരു ഇന്ത്യക്കാരനാണ്. വിദ്യാല യതീന്ദ്ര എന്നൊരു ഇന്ത്യക്കാരനാണ് ഈ റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുന്നത്. പേപ്പർ കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ടെന്ന് നമുക്കറിയാം. എന്നാൽ നമ്മൾ ചിന്തിക്കാനിടയില്ലാത്തൊരു ഉപയോഗം കൂടെ പേപ്പർ കൊണ്ടുണ്ട്. ഡ്രിങ്കബിൾ ബുക്ക് എന്ന് പേര് നൽകിയിട്ടുള്ളൊരു പുസ്തകം ഒരു വാട്ടർ പ്യൂരിഫയറാണ്. ശുദ്ധജലം ലഭിക്കാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ പ്രയോജനപ്പെടുത്താവുന്ന ഒന്നാണ് ഇത്. ഈ ബുക്കിലെ ഓരോ പേജും ഓരോ ഫിൽറ്ററാണ്. സിൽവർ കോപ്പർ നാനോ പാർട്ടിക്കിൾസ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഈ ഫിൽറ്ററുകൾ ഏകദേശം 99.9% അണുക്കളെയും ജലത്തിൽ നിന്നും നീക്കം ചെയ്യുന്നു. ഒരു വ്യക്തിയുടെ 4 വർഷത്തേക്കുള്ള ജലത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും ഈ ഒരു ബുക്ക് കൊണ്ട് നിറവേറ്റാൻ സാധിക്കും എന്നാണ് തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. സോ അതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ ഫാക്ട് സെഷൻ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ഫാക്ട് വീഡിയോസ് കാണുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു.